ണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന കഥയാണ് മഹാബലിയുടെയും വാമനൻ്റെയും കഥ അത് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ കണ്ടു മധുരൈ കാഞ്ചി എന്ന കവിതാ സമാഹാരത്തിലും ഓണപ്പാട്ടുകളിലും അതുതന്നെ ആവർത്തിച്ചിരിക്കുന്നു ഇവിടെ എല്ലാ തലത്തിലും മഹാബലിയും വാമനനുമായിട്ടുള്ള കഥ തന്നെയാണ് പറയുന്നത് വാമനൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ തിരുനാളായ തിരുവോണമാണ് ആഘോഷിക്കുന്നത് അവിടെ ജാതി ജാതിഭേദമോ വർണ്ണഭേദമോ ഇല്ലാതെ എല്ലാവരും ആ ഭാവത്തിൽ തന്നെ ആഘോഷിച്ചിരുന്നു എന്ന് സാധാരണ ഓണപ്പാട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ ഓണപ്പാട്ടുകളുടെ പിന്നിലൂടെ നടത്തിയ ചില തിരുത്തലുകൾ അതും നമ്മളിവിടെ കാണുന്നുണ്ട് എന്തുകൊണ്ട് വാമന അവതാരത്തെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു അത് എപ്പോൾ തുടങ്ങി എന്ന് നമ്മൾ ചിന്തിക്കണം ഏതായാലും പതിനഞ്ചാം നൂറ്റാണ്ടിൽ നമ്മുടെ എഴുത്തച്ഛൻ്റെ കാലത്ത് ഭാഷാപിതാവ് അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ടുകളിലൊന്നും ഇങ്ങനൊരു വർണ്ണന പറഞ്ഞിട്ടേ ഇല്ല പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയിൽ സൂചിപ്പിക്കുന്നുവെങ്കിലും അവിടെ ഓണത്തെക്കുറിച്ച് വിശദമായിട്ട് ഒന്നും പറയുന്നില്ല ഒരു ആഘോഷമാണ് എല്ലാവരുടെയും ആഘോഷമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ സംവാദത്തിൽ ഓണപ്പാട്ടുകൾ സംബന്ധമായിട്ടുള്ള ചില അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഓണപ്പാട്ടുകളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ ചില വസ്തുതകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് വിഷയമായിട്ട് എടുക്കാൻ കാരണം വാമനനെ പൂജിക്കുന്നതോ അല്ലെങ്കിൽ മഹാബലിയെ പൂജിക്കുന്നതോ വിഷയമാക്കുക എന്നതല്ല പക്ഷേ ഹിന്ദു ധർമ്മത്തിൻ്റെ പൗരാണികമായ ആ വിശ്വാസത്തെ ആ ചടങ്ങുകളെ ആചാരങ്ങളെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു ഓണത്തെ വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടും അത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ എല്ലാ മതക്കാരുടെയും ഉത്സവമാണ് അത് ഹിന്ദുവിൻ്റെ ഉത്സവമല്ല പുരാണകഥയുമായിട്ട് ഒന്നും അതിന് ബന്ധമില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ മതക്കാർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശീയോത്സവമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നിയമപരമായിട്ടും അങ്ങനെ തന്നെ വേണം പക്ഷേ അങ്ങനെ ആവുന്നതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആചാരങ്ങളായ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഒരു കലയായിട്ട് നമ്മൾ കാണുന്ന ഇപ്പോൾ കഥകളി പോലുള്ള കഥ കലകളും അങ്ങനെയുള്ള അനേകം കലകളുണ്ട് അതൊക്കെ ഏതെങ്കിലും പുരാണ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഭ്യസിക്കുന്നത് ശാസ്ത്രീയ സംഗീതം പോലും അങ്ങനെയാണ് അപ്പോൾ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഉത്സവം കൊണ്ടാടുമ്പോൾ എന്തുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ മൂലമായ കഥ മാറ്റിയിട്ട് മറ്റൊരു കഥയെ ആശ്രയിക്കണം അതിൽ താല്പര്യമുള്ള എല്ലാവരും ഓണം ആഘോഷിക്കുന്നു താല്പര്യമില്ലാത്തവർ ആഘോഷിക്കുന്നില്ല അപ്പോൾ വിളവെടുപ്പിൻ്റെ ഉത്സവമാണെന്നും അല്ലെങ്കിൽ അത് പുരാണ കഥയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നും പറഞ്ഞ് പുതിയ കഥകളുണ്ടാക്കി പ്രസിദ്ധമായ ഇപ്പോൾ ഓണപ്പാട്ടിൻ്റെ പുറകിൽ ആ ഓണപ്പാട്ടിൻ്റെ മധുരമായ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ഭാവമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയും ഭിന്നതകളും വിവാദങ്ങളും സൃഷ്ടിക്കുന്ന രീതിയിൽ ഭാവങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ ശരിക്കു പറഞ്ഞാൽ ഒരു മതത്തിനെ അല്ലെങ്കിൽ മതത്തിൻ്റെ എന്ന രീതിയിൽ പാർട്ടിയുടെ വർഗീകരണം എന്ന രീതിയിലൊക്കെ തിരകിക്കയറ്റുന്ന കഥകൾ അത് ആശ്ചര്യപ്പെടുത്തുന്നു അത് സംബന്ധിച്ചാണ് ഈ സംവാദത്തിൽ നോക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മഹാബലി ചരിതമെന്ന ഏറ്റവും പഴയ ഓണപ്പാട്ട് ഇതിൻ്റെ കാല നിർണയം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളാണ് അതിൽ പറയുന്നത് ഏതായാലും ഈ ഓണപ്പാട്ടാണ് ഏറ്റവും പഴയതായിട്ട് പണ്ഡിതന്മാർ കണക്കാക്കുന്നത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരള സർവകലാശാല പാട്ടുകൾ എന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തതിൽ ഒന്നാം ഭാഗത്തിൽ ഈ പാട്ട് നമുക്ക് കാണാൻ പറ്റുന്നു അത് എഴുതിയ ആളിൻ്റെ പേര് പറയുന്നത് ശങ്കരൻ നിർമ്മിതമായ പാട്ട് എന്നാണ് അവസാനം പറയുന്നത് ആ വരികളിലൂടെ ഒന്ന് പോയാൽ മഹാബലിയുടെ ചരിതം വളരെ ശുദ്ധമായിട്ട് അങ്ങനെ തന്നെ അവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിലാണ് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്ന പോലെ പോലെ എന്ന ആശയം ആ ഭാവം അവിടെ പ്രകടമാകുന്നത് ഈ വരികൾ എടുത്തുകൊണ്ട് പിന്നെ വേറെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒറിജിനൽ പാട്ട് ഇതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ആ പാട്ടിങ്ങനെ പോകുമ്പോൾ മാവേലി നാടു കാലം മനുഷ്യരെല്ലാവരുമൊന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കോ മൊട്ടില്ലതാനും പിന്നെ തുടരുന്നത് നല്ല മഴ പെയ്യും വേണ്ടും നേരം വേദിയർ വേദവും സംഗീതവും കർമ്മം മുടങ്ങിടാതെ രക്ഷിച്ചു വാഴുന്ന കാലത്തിങ്കൽ മാവേലി എന്നൊരു രാജാവല്ലോ മനുഷരരോടൊന്ന് ചെയ്തു അപ്പം ഇവിടെ മാവേലി എന്ന ഒരു രാജാവ് ഈ തിരുവോണം കൊണ്ടാടണമെന്ന് എല്ലാ പ്രജകളോടും പറയുന്നതായിട്ടാണ് കഥ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ തൃക്കാക്കരയിൽ തൃക്കാക്കര ദേവനോണം കാണുവാൻ പോകണമെന്നു പുറപ്പെടണം എന്നതു കേട്ടൊരു മാവേലിയും മനുഷരോടന്നരുളി ചെയ്തു എങ്ങനെ ഓണം കൊണ്ടാടണമെന്ന് എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് എന്തൊക്കെ കളികൾ വേണമെന്ന് ഇങ്ങനെ വിസ്തരിച്ച് പറയുന്ന ഭാഗമാണ് അതിൽ ആ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നു വേദികർ വേദവും സംഗീതവും ചൊല്ലുന്നു യാഗാദികർമ്മങ്ങൾ മുടങ്ങാതെ രക്ഷിച്ചു പോകുന്നു ഇങ്ങനെ നല്ലൊരു അവസരത്തെക്കുറിച്ചാണ് നല്ലൊരു ആചാര വിചാരങ്ങളെക്കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത് ആ രീതിയിൽ മാവേലി നാടു വാണിടുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വർണ്ണിച്ചതിന് ശേഷം കഥയിലേക്ക് വരികയാണ് മുപ്പടി മണ്ണീന കാശയുണ്ടാം മുപ്പിടി മണ്ണു മളർന്നുകൊള്ള ഈ പ്രസിദ്ധമായ വാമനൻ്റെ കഥ അവിടെ എടുത്തു പറയുന്നുണ്ട് മൂന്നടി മണ്ണ് ചോദിക്കാൻ വന്നതും അതിന് മറുപടിയായിട്ട് മണ്ണ് തിരി കൊടുക്കാമെന്ന് മഹാബലി വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗം അങ്ങനെ അത് തുടർന്നു പോയിട്ട് മനുഷ്യരെ വന്നു കണ്ടുകൊള്ളുവിൻ ചിങ്ങമാസത്തിലെ ഓണത്തൂനാൾ ഇങ്ങനെ ഈ ഭാഗവും അവിടെ വരുന്നുണ്ട് മനുഷ്യരെ വന്ന് ആ കണ്ടുകൊള്ളുവിൻ രണ്ടാമത് വന്ന് കണ്ടുകൊള്ളുവിൻ എന്ന് മഹാബലിയോട് പറയുന്ന കഥ ആ കഥയുടെ ഭാഗമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള കഥ അപ്പം ഇങ്ങനെ വളരെ സാത്വികമായ രീതിയിൽ അല്ലെങ്കിൽ ആ സാഹോദര്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒക്കെ ഭാവം ഓണത്തിൽ നിന്ന് ആ മനസ്സിലാക്കിയിട്ടുള്ള അതേ രീതിയിലാണ് മഹാബലി ചരിതം എന്ന ഓണപ്പാട്ട് പോകുന്നത് അവസാനം ഈ ഓണപ്പാട്ടിൻ്റെ അവസാനമായിട്ട് ഗ്രന്ഥകർത്താവ് ആ കർത്താവിൻ്റെ പേരും അവിടെ പറയുന്നുണ്ട് ശങ്കര നിർമ്മിതമായ പാട്ട് വിദ്യയില്ലാത്തവർ ചൊല്ലും നേരം വിദ്വാൻമാർ കുറ്റം തീർപ്പിൻ എന്ന് പറഞ്ഞാണ് പാട്ട് അവസാനിക്കുന്നത് അപ്പോൾ ഈ മഹാബലി ചരിതം എന്ന ഓണപ്പാട്ടിൻ്റെ ആ ആശയത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഭാവത്തോടു കൂടി തന്നെ മറ്റ് പല ഓണപ്പാട്ടുകളുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സംവാദത്തിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു ഓണത്താർമാരുടെ ഓണപ്പാട്ട് പുള്ളുവന്മാരുടെ ഓണപ്പാട്ട് വണ്ണാന്മാരുടെ ഓണപ്പാട്ട് പാണന്മാരുടെ ഓണപ്പാട്ട് ഉടുക്ക് പാട്ട് ഇങ്ങനെ ഇങ്ങനെ അനേകം പ്രകാരത്തിൽ അതിൽ എല്ലാമൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല പക്ഷേ ഈ ആശയം പ്രകടമാക്കുന്ന രണ്ട് മൂന്ന് പാട്ടുകൾ അപ്പോൾ ഇവിടെ ഇതെടുത്തു കാണിക്കുന്നത് സാധാരണക്കാരും അല്ലെങ്കിൽ വർഗത്തിൽ നീചരന്ന് കൽപ്പിച്ച് വച്ചിരിക്കുന്ന അവർ കൂടി ഈ കഥയെ അങ്ങനെ തന്നെ അംഗീകരിച്ചാണ് ഓണം ആഘോഷിച്ചു വന്നത് അപ്പോൾ എവിടുന്നാണീ ഓണത്തിന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായത് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് അത് വാമനൻ്റെ പൂജയല്ല വാമന അവതാര പൂജയല്ല തിരുവോണം എന്നത് മഹാബലിയുടെ പൂജയായിട്ട് മാറ്റി എന്ന് വരുന്നത് ഇപ്പം ഈ കഥയിലും നോക്കുമ്പോൾ മഹാബലി രാജാവ് അരുളി ചെയ്തു മാലോകരോട് അരുളി ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പൂജിക്കണമെന്നോ തൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് പൂജിക്കണമെന്നോ അല്ല പറയുന്നത് അവിടെ വർണ്ണനയുള്ളത് ഓണം ആഘോഷിക്കേണ്ട വിധം അത് ഭഗവാന്റെ തിരുനാവാ തിരുനാളായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന രീതിയിലാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ആ ഒരു സംശയവും അവിടെ നിൽക്കുന്നില്ല ഇപ്പം സംസ്കൃതത്തിലുള്ള പുരാണങ്ങളെക്കുറിച്ചും ഇപ്പോൾ നേരത്തെ മധുരൈ കാഞ്ചിയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ സംവാദത്തിൽ പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ രീതിയിൽ പുരാണങ്ങൾ സംസ്കൃതത്തിലാണ് അത് ആര്യന്മാരുണ്ടാക്കിയതാണ് ബ്രാഹ്മണ മേധാവിത്വത്തെ നിലനിർത്താൻ കൊണ്ടാക്കിയതാണെന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട് അപ്പോൾ ഓണപ്പാട്ടുകൾ ഇപ്പോൾ എന്തായാലും ഇത് ആര്യന്മാരുണ്ടാക്കി സാധാരണക്കാർക്ക് കൊടുത്തവരാണ് അല്ലെങ്കിൽ ദ്രാവിഡർക്ക് കൊടുത്തതാണെന്നും അല്ലെങ്കിൽ ബ്രാഹ്മണരുണ്ടാക്കി ദ്രാവിഡരെ കൊണ്ട് ചൊല്ലിച്ചതാണെന്നും ഒന്നും പറയേണ്ടതില്ലോ അപ്പോൾ അത് അവരുടെ തന്നെ പാട്ടാണ് അവർ പാടുന്നതാണ് ഇന്നും അത്തരം പാട്ടുകൾ നിലനിൽപ്പുണ്ട് അത് അനേകം പാട്ടുകൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കഥ അങ്ങനെ തന്നെ അവരും അംഗീകരിച്ചിരിക്കുന്നു ഏതെങ്കിലും കാരണത്താൽ അങ്ങനൊരു വിവാദം അങ്ങനൊരു സംശയം അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ടുകളിൽ അത് ധ്വനിക്കുമായിരുന്നു ഒരിക്കലും അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൽ ഓണത്താർമാരുടെ ഒരു പാട്ടാണ് അതിൽ ഓമാനപ്പൈതലും മുണ്ണി കൃഷ്ണൻ കാമപാലഗ്രജൻ താൻ തുണയ്ക്ക ഓണമാകുന്നതോ നാരായണൻ നാളെന്നറിയുക വേണ്ടു ചൊന്നാൽ ഓണം ജഗത്തിങ്കൽ ചിങ്ങമാസം വേണമലങ്കാരം അലങ്കാരം മനുഷർക്ക് ഇങ്ങനെ നീട്ടി പറയുന്നില്ല ചുരുക്കത്തിൽ ആ കഥ അങ്ങനെ തന്നെ ഈ ഓണത്താർമാരുടെ പാട്ടിലുണ്ട് ഇത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി സംഗ്രഹിച്ച പഴയ പാട്ടുകൾ എന്ന ഗ്രന്ഥത്തിൽ ഉള്ളതാണ് ഇനി വരുന്ന പാട്ടുകളൊക്കെ ആ ഗ്രന്ഥത്തിലും അതുപോലെ കേരള സർവകലാശാല പ്രകാശിപ്പിച്ച പാട്ടുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അതിൻ്റെ വരികൾ നോക്കാൻ അത് റെഫർ ചെയ്യുകയും ചെയ്യാം ഇതേപോലെ തന്നെ പുള്ളുവന്മാരുടെ ഓണപ്പാട്ടിൽ നോക്കിയാൽ ദേവൻ പിറന്നതോരല്ലോ പിറപ്പില്ലയോ തിരുവോണം ദേവനിക്കാചാരമായി ചെയ്തിടുന്നേ ലോകരെല്ലാം പുള്ളുവന്മാരുടെ ശൈലിയിലാണത് പാടേണ്ടത് ആ ശൈലി നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ആ വരികൾ പാടുകയാണ് ദേവൻ പിറന്നതോരല്ലോ പിറപ്പില്ലയോ തിരുവോണം ദേവനിക്കാചാരമായി ചെയ്തിടുന്നേ ലോകരെല്ലാം ഓരടിയായി ഒരിടിയായി മൂവടിക്കുമേം മണ്ണളന്നു മണ്ണളന്ന മാധവൻ്റെ തിരുനാമമേ സ്തുതി ചെയ്യുന്നു വളരെ സ്പഷ്ടമാണ് മണ്ണളന്ന മാധവൻ്റെ തിരുനാമവേ സ്തുതി ചെയ്യുന്നു അതാണ് ഈ പുളുവന്മാരുടെ പാട്ടിലും കാണുന്നത് അതുപോലെ വണ്ണാന്മാരുടെ ഓണപ്പാട്ട് വണ്ണാന്മാരുടെ ഓണപ്പാട്ടിൽ കഥയെ ചൊല്ലി പറഞ്ഞിട്ട് മുന്നാം അസുര രാജാവായൊരു മാബലിതൻ തന്നായിട്ടവനിയെ പരിപാലിച്ചിരിക്കും കാലം ഇങ്ങനെ പറഞ്ഞ ആ കഥ അത് കഴിഞ്ഞ് മഹാബലിയോട് വാമനൻ വന്ന് മൂന്നടി മണ്ണ് ചോദിക്കുന്ന കഥ അതിനെ തുടർന്ന് അന്നു പെരിയ കാലടി കൊണ്ടളന്ന നേരം പിന്നെയൊരു പാദം ബലി തൻ്റെ സിരസിൽ വച്ചു അന്നു തുടങ്ങി ചിങ്ങമാസം തിരുവോണം നാൾ നന്നായിട്ട് അഖിലലോകരു മൊക്കയലങ്കരിച്ചു എന്ന കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിലും പറഞ്ഞിരിക്കുന്നത് അതുപോലെ മറ്റൊരു പാണന്മാരുടെ പാട്ടിൽ നോക്കിയാൽ തൃക്കാക്കരൈ തിക്കാക്കരൈ കണ്ണൻ തള്ളി മഹാദേവൻ ശ്രീകോവിലിൽ കാത്തോളിനെ ഞാൻ അങ്ങു പോവാത്താലേ മലനാട്ടിൽ ഓണമില്ല മലനാട്ടിൽ പോക വേണം ചെറുമനുഷ്യരെ കാണാൻ ഉത്രാടം പാതിരയ്ക്ക് ഓണം കഴിഞ്ഞു പതിനാറാം അകത്തിങ്ക നാൾ ഓണം കാണം വിറ്റൂ ഓണമുണ്ടേ പൂമൻ്റെ പിള്ളേരെ അപ്പം അവരുടെ ഒരു ശൈലിയിലുള്ള ആ പാട്ടാണ് അപ്പം അതിൽ ഈ പറഞ്ഞ വരികളൊക്കെ ഇപ്പം തൃക്കാക്കരൈ തെക്കേക്കര എന്ന് പറഞ്ഞ തൃക്കാക്കര അപ്പൻ്റെ കഥയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ശ്രീകോവിലിൽ വരുന്ന ആ ഭാഗവും അതുപോലെ ഓണം ആഘോഷിക്കുമ്പോൾ ഉത്രാടനാളിൻ്റെ സവിശേഷതയും തിരുവോണത്തിൻ്റെ സവിശേഷതയും ഇങ്ങനെ പോകുന്ന ഒരു ചെറിയ പാട്ടാണ് അതിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പാട്ടുകളിൽ ഒക്കെ തന്നെ ഒരേ രീതിയിലുള്ള സ്വരമാണ് പോകുന്നത് എന്നാൽ ഇതിൻ്റെ അവസാനമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ കഥയെ അല്ലെങ്കിൽ പുരാണ പ്രസിദ്ധമായിട്ടുള്ള ഈ കഥയെ മാറ്റിയതെപ്പോഴാണ് ഇതെങ്ങനെ മഹാബലിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് മഹാബലിയുടെ ആ രാജസ്നേഹവും മഹാബലിയുടെ ഭരണത്തിൻ്റെ പുഴ്പ്പൊക്കെ പറഞ്ഞ് അതിനോട് ചേർത്ത് അത് സവർണ അവർണ വിഭാഗത്തിലും അല്ലെങ്കിൽ ഭാവങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിലൂടെ ചില രാഷ്ട്രീയങ്ങൾ കളിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ ലോകരെ പരസ്പരം ഭിന്നിപ്പിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യാനുമൊക്കെ ആയിട്ടുള്ള ആ ഭാവം എങ്ങനെയാണ് എവിടെയാണ് വന്നത് എന്ന് നോക്കുമ്പോൾ വളരെ ആശ്ചര്യം തോന്നും ഈ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും വന്ന പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മറ്റില്ലതാണും എന്നുള്ള ആ പാട്ടിൻ്റെ വരികളിൽ തന്നെ എടുത്തിട്ട് പിന്നെ വന്ന മാറ്റം ഇപ്പോൾ മാവേലി ചരിതം ഓണപ്പാട്ട് നമ്മൾ കണ്ടു അത് ശങ്കരനിർമ്മിതമായ പാട്ടായിട്ട് പറയുന്നു ശങ്കരൻ എന്നു പേരുള്ള ആരോ എഴുതിയതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് ആ വരികൾ തന്നെ എടുത്തിട്ട് പിന്നെ വന്ന പാട്ടിലുള്ള വരികൾ നോക്കിയാൽ അത്ഭുതം തോന്നും ഈ ഓണപ്പാട്ടിലൂടെ ആൾക്കാരുടെ മനസ്സിൽ ഇത്തരം ഭാവങ്ങളെ ഉണർത്തി കാണിച്ച് അതിന് പ്രക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ ക്ഷോഭിതരാക്കുന്ന രീതിയിൽ പറയുകയാണ് ഇവിടെ ഓണത്തെ സാഹോദര്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായിട്ടാണ് ആഘോഷിക്കേണ്ടത് എല്ലാ ഉത്സവങ്ങളും അങ്ങനെ തന്നെയാണ് ഉത്സവങ്ങൾ ഏതെടുത്താലും നമുക്കങ്ങനെയാണ് കാണാൻ കഴിയുക എന്നാൽ ഇപ്പോൾ ഇനി ഞാൻ പാടാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വരികൾ നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന ഓണപ്പാട്ടിൽ ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു ഉദ്ദേശം ദുരുദ്ദേശം എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് വ്യക്തമാകും എന്തുകൊണ്ട് ഈ ഭേദം അങ്ങനെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ എന്നു നമുക്ക് വ്യക്തമാകുന്ന വരികളാണിതിലുള്ളത് ബാക്കി കള്ളവുമില്ല ചതിയുമില്ല ഉള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന സമഭാവനയൊക്കെ വർണ്ണിച്ചു പോകുന്ന വരികളുണ്ടതിൽ ആ വരികൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിദ്യ പഠിക്കാൻ കഴിയാത്തവർക്കും സിദ്ധിച്ചു മാവേലി വാഴും കാലം സ്ത്രീക്കും പുരുഷനും തുല്യമായി വച്ചു സ്വതന്ത്രത എന്നു ഭാഗ്യം കാലിക്കു ചികിത്സ ചെയ്യാൻ ആലയം സ്ഥാപിച്ചു തന്നു മർത്യർ അപ്പോൾ ആ മാവേലിയുടെ കാലത്തുണ്ടായിരുന്ന സുഖസൗകര്യങ്ങളും അതുപോലെ മനുഷ്യർക്കുണ്ടായ മാറ്റമൊക്കെ വർണ്ണിച്ചത് തുടങ്ങിയിട്ട് പിന്നെ വരുന്ന വരികളാണ് മുഴുവൻ ആപത്തായിരിക്കുന്നത് സൗകൃത രം പരിഷ്കൃതരായി സർവം ജയിച്ചു ഭരിച്ചു പോന്നോർ ബ്രാഹ്മണർ ഈഷ്യ വളർന്നു വന്നി ഭൂതി കെടുത്താൻ അവർ തുണിഞ്ഞു ഇപ്പം ഇവിടെ സൗകര് സൗഗതരായിട്ടുള്ള ഏവം പരിഷ്കൃതരായിട്ട് സൗഗതര സുഗത മതത്തിൽ ബുദ്ധമതത്തിൽ അനുയായികളെയാണ് സൗഹൃദരെന്ന് പറയുന്നത് അപ്പോൾ സൗഗതരായിട്ടുള്ളവർ പരിഷ്കൃതരായിട്ട് ഇങ്ങനെ വളരെ ആനന്ദത്തോടു കൂടി അതായത് ബുദ്ധമതത്തിൻ്റെ കാലമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ബുദ്ധമതത്തിൽ ഉണ്ടായിരുന്ന ആ സാഹോദര്യഭാവവും അല്ലെങ്കിൽ എല്ലാവരെയും അംഗീകരിക്കുന്ന ഭാവവും ഒക്കെ എടുത്ത് കാണിച്ച് ബുദ്ധമതത്തെ മുൻനിർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് ബുദ്ധമതത്തിൻ്റെ ഈ വളർച്ച കണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാവേലിയുടെ കഥ പറഞ്ഞാണ് തുടങ്ങിയത് അതിനു മുമ്പുള്ള ഏകദേശം പത്തു വരികളിൽ നമ്മൾ കേട്ടു പരിചയമുള്ള കള്ളവുമില്ല ചതിയുമില്ല എന്നൊക്കെ തുടർന്ന് ആ പത്ത് വരികളിൽ കാലുകൾക്ക് ചികിത്സ കല്പിച്ചു എന്നൊക്കെ വരുന്ന പത്ത് വരികൾ വരെ വളരെ നല്ല രീതിയിലാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വരികളാണ് നമ്മൾ കേൾക്കുന്നത് ഇതിലും ചില വരികൾ മാത്രം ഒരു നാലോ ആറോ വരികളാണ് പ്രസിദ്ധമായിട്ടുള്ളത് ഈ പാട്ടിനെ പ്രസിദ്ധമാക്കിയത് അതായത് ഈ പാട്ട് ഇത്രയും പ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വന്ന ന്യൂസ് പേപ്പർ ബോയി എന്ന സിനിമയിലൂടെയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മാധവ എന്ന പേരുള്ള സിനിമയുണ്ടായി ഈ സിനിമകളിലൂടെയും ആ സിനിമകളുടെ പാട്ടുകളിലൂടെയും ആ അങ്ങനെയാണത് ഇത്രയും പ്രസിദ്ധമായി എല്ലാവരുടെയും ആ നാവിൻ്റെ തുമ്പത്ത് എത്തിയത് അപ്പോൾ അതിൽ ഇവിടെ കഥ പറയുമ്പോൾ എന്താണ് ഹിന്ദു ധർമ്മത്തിനടുത്തും സനാതനധർമ്മത്തിൻ്റെ ആ കഥകളെ എങ്ങനെ അവർ മാറ്റി അതിൻ്റെ എങ്ങനെ ഒരു വിഘടനം കൊണ്ടുവന്നു എന്ന് നോക്കുമ്പോൾ സൗഗത രേവം എന്ന് പറഞ്ഞ് സുഗത ബൗദ്ധ മതത്തിൻ്റെ രീതിയിലാണ് അവിടെ പറയുന്നത് ബുദ്ധമതം പ്രചരിച്ചിരിക്കുന്ന കാലം എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അതിന് ആ മതത്തോട് ബ്രാഹ്മണർക്ക് സവർണർക്ക് ഈർഷ്യ എന്നും ആ ഭൂതി ഐശ്വര്യം കെടുത്താൻ അവർ ശ്രമിച്ചു എന്നുമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കുശലമാർന്നൊരു വാമനനെ വിട്ടുചതിച്ചവർ മാബേലിയെ ദാനം കൊടുത്ത സുമതി തൻ്റെ ശീർഷം ചവിട്ടിയ യാചകനും അങ്ങനെയാക്കി വരികളെ മാറ്റി കുശലത അവരുടെ കൗശലം കൊണ്ട് ഈ ഭൂതിയെ കെടുത്താൻ ഈ ഐശ്വര്യത്തെ കെടുത്താൻ വാമനൻ എന്ന ഒരു ചതിയനെ പറഞ്ഞു വിട്ടു എന്നും ആ ചതിയൻ പോയി തനിക്ക് ദാനം കൊടുത്ത സുമതിയായിട്ടുള്ള നല്ല വ്യക്തിയായിട്ടുള്ള മഹാബലിയുടെ തലയിൽ ചവിട്ടി ചവിട്ടിത്താഴ്ത്തിയെന്നും പറയുന്നു അങ്ങനെ അതിനൊരു ഭാവന കൊടുത്തു ചവിട്ടി ചവിട്ടിത്താഴ്ത്തിയെന്ന് നമ്മൾ നേരത്തെ ഒന്നാമത്തെ സംവാദത്തിൽ തന്നെ അതെടുത്തു പറഞ്ഞതാണ് താഴ്ത്തി എന്ന ഒരു പുരാണങ്ങളിലും പറഞ്ഞിട്ടില്ല ആ ചവിട്ടി താഴ്ത്തുന്ന കഥയെ പുരാണങ്ങളില്ല ആ താഴ്ത്തി എന്ന ആ ആശയം ഇവിടെ തിരികെ ചേർത്തതായിട്ട് വ്യക്തമാണ് പിന്നെയും കേൾക്കുക അന്നു തൊട്ടി ഇന്ത്യ അധപ്പതിച്ചു പിന്നെ വരുന്ന വരികളാണ് അന്നു തൊട്ട് ഇന്ത്യ അധപ്പതിച്ചു അപ്പോൾ ഇന്ത്യ എന്നുള്ള വാക്ക് ഭാരതത്തിന് ഇന്ത്യ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് പിൽക്കാലത്ത് വന്നതാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ആ കാല കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടതാണെന്നും ഇത് മനസ്സിലാക്കാം അത് ആരാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് വഴി പറയുന്നുണ്ട് അതിനു മുമ്പ് ഇത് മനസ്സിലാക്കിയിട്ട് ചരിത്രത്തിൽ അറിഞ്ഞതനുസരിച്ച് ആരാ എഴുതിയതെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ അന്നു തൊട്ട് ഇന്ത്യയിൽ കഥപതിച്ചു മണ്ണിൽ അധർമ്മം സ്ഥലം പിടിച്ചു അങ്ങനെയാ പറയുക അന്ന് തൊട്ട് ഇതെല്ലാം സംഭവിച്ചു ദലാൽ മതങ്ങൾ നിറഞ്ഞു കഷ്ടം കൊല്ലുന്ന ക്രൂര ക്രൂരമതവുമെത്തി വർണ്ണവിഭാഗവ്യവസ്ഥ വന്നു മണ്ണിടം തന്നെ നരകമായി പിന്നെ എഴുതിയിരിക്കുന്നതൊക്കെ ഒക്കെ ശരിക്ക് വായിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത്രയും എന്താ പറയുന്ന ക്രൂരമായ രീതിയിലും ഒരു മുദ്രാവാക്യം എഴുതുന്ന രീതിയിലാണ് പിന്നെ എഴുതിയിരിക്കുന്നത് മുഴുവൻ അത് ഓണപ്പാട്ടിൻ്റെ ആ ഒരു ഈ ഭാവം നിങ്ങൾക്ക് എവിടെയെങ്കിലും നോക്കി കണ്ടുപിടിക്കാം ഇപ്പോൾ നെറ്റിലൊക്കെ അത് അവൈലബിൾ ആയിരിക്കും എന്നിട്ട് അവസാന വരികളിൽ പറയുന്ന ചില ഭാഗം കൂടി കേൾപ്പിക്കാം എത്ര നൂറ്റാണ്ടുകൾ നമ്മളേവം ബുദ്ധിമുട്ടുന്നു സഹോദരരെ നമ്മെ ഉയർത്തുവാൻ നമ്മളെല്ലാം ഒന്നിച്ചുണരണം കേൾക്ക നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു മുദ്രാവാക്യത്തിൻ്റെ ധ്വനിയാണ് ഈ പാട്ടിന് പിന്നിൽ മുഴുവൻ എത്രകാലം ഇങ്ങനെ അടിമകളായിട്ട് നാം കഴിയും ഈ ഓണത്തിനെ സംബന്ധിച്ച് എവിടെയാണ് അടിമകളുടെ ഭാവം വരുന്നത് ഒരിടത്തും അങ്ങനെയില്ല ഏത് പുരാണങ്ങളിൽ നോക്കിയാലും പിന്നെ വന്ന കഥകളിൽ നോക്കിയാലും രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും ഇപ്പോൾ ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുള്ള നമ്മുടെ സമയം നോക്കുക അതിന് പിന്നോട് നോക്കുകയാണെങ്കിലും എഴുത്തച്ഛനെ പോലുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഏത് ചരിത്രം നമ്മളെടുത്താലും ആ ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ പിന്നെ ഉണ്ടായ വികൃത ഭാവങ്ങളുണ്ടായി ആ ഭാവങ്ങളൊന്നും ഓണത്തിനെ സംബന്ധിച്ച് വരുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞിട്ട് ഇനി മതമാറണ കാര്യമാണ് പറയുന്നത് അത് ഏറ്റവും തമാശ തോന്നുന്നത് ഈ പാട്ടിനുള്ളിൽ തന്നെ മതം മാറ്റുന്ന കാര്യവും അതുപോലെ തന്നെ ഈ മതങ്ങളെയെല്ലാം ദലാൽ മതങ്ങളെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് ഹിന്ദുധർമ്മത്തെ ആക്ഷേപിക്കുന്നതാണ് എന്നുള്ളത് വ്യക്തമാണ് അതിൽ നിന്ന് നിങ്ങൾ മാറണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഏതു മതത്തിലെന്ന് വ്യക്തമല്ല പക്ഷേ കഥ ആ പറഞ്ഞ ശബ്ദങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ബുദ്ധമതത്തെ സംബന്ധിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു കാരണം സൗഗതൻ എന്ന ശബ്ദം അവിടെ ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് ശുദ്ധമതം എന്നുള്ള രീതിയിൽ മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്യുന്നു ബ്രാഹ്മണോപജ്ഞമാം കെട്ട മതം സേവിപ്പരെ ചവിട്ടും മതം നമ്മളെ തമ്മിലകറ്റും മതം നമ്മൾ വെടിയണം നന്മ വരാൻ നോക്കുക ആ വരികൾ നോക്കുക ബ്രാഹ്മണോപജ്ഞമാം മാം കെട്ടമതം അത് കെട്ട ആ കെട്ട മതമായി തള്ളിക്കളയണം സേവിപ്പവരെ ചവിട്ടും മതം സേവിക്കുന്നവരെ ചവിട്ടി താഴ്ത്തുന്ന മതം ഇപ്പോൾ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതിനെ വളരെ ക്രൂരമായിട്ട് അത് വളരെ പ്രക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ പ്രകടമാക്കി നമ്മളെ തമ്മിൽ അകറ്റും മതം അപ്പോൾ ഈ വരികളാണ് ഈ വരികളാണ് ശരിക്കു പറഞ്ഞാൽ അകറ്റുന്ന ഭാവനയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരകൽച്ചയുമില്ല ആ അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരം വരികളാണ് ആ അകൽച്ച ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് ഈ വരികൾ അതിന് മാവേലി നാടുവാണിയിടും കാലം എന്ന ആ സുന്ദരമായ വരികളുടെ സഹായമെടുത്തു അതിനെ മുന്നിലേക്ക് വച്ചിട്ട് പുറകെ ഇത് കൊണ്ടുവന്നു തീർച്ചയായിട്ടും ഈ വരികളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇത് പറയാൻ കാരണം ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ടാണ് അത് എന്ത് എന്ത് കാരണം കൊണ്ടാണ് വാമന അവതാരത്തിൻ്റെ തിരുവോണത്തെ ഇത്രയും പവിത്രമായ തിരുവോണത്തെ ആ പുരാണ കഥകളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സംശയത്തിൽ നിൽക്കുന്ന രീതിയിൽ കുട്ടികളുടെ മനസ്സിലൊക്കെ ഒരു വിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നതെന്ന് ഒന്നിലും ഒരു നിശ്ചയം പറയാൻ പറ്റാത്തത് അതിൻ്റെ പുറക്ക് പ്രവർത്തിച്ചിരിക്കുന്ന ഈ ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യവും ധർമ്മവും മാത്രമല്ലോ സിദ്ധി വരുത്തുന്ന ശുദ്ധമതം ധ്യാനത്തിനാലേ പ്രബുദ്ധരായ ദിവ്യരാൾ നിർദ്ദിഷ്ടമായ മതം ഇതേത് മതമാണ് അപ്പോൾ കെട്ട മതത്തെ തള്ളിയിട്ട് ഈ മതത്തിലേക്ക് നിങ്ങൾ വരണമെന്നാണ് പറയുന്നത് സത്യവും ധർമ്മവും മാത്രമല്ലോ സിദ്ധി വരുത്തുന്ന ശുദ്ധമതം ധ്യാനത്തിനാലേ പ്രബുദ്ധരായ അപ്പോൾ ഈ ധ്യാനത്തിനാലേ പ്രബുദ്ധരായിട്ടുള്ള അത് പ്രസിദ്ധമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ബുദ്ധമതത്തിലാണ് ഈ ധ്യാനത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ആ മതത്തിലേക്ക് നിങ്ങൾ വരണമെന്നും ആ മതത്തിനായി ശ്രമിച്ചിടേണം വ്യക്തമായി തന്നെ പറയുകയാണ് ആ മതത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ആ മതത്തിനായ ചത്തിടേണം ആ മതത്തിന് വേണ്ടി ചാവേണ്ടി വന്നാലും ചാകോർപ്പടയായിട്ട് ചത്തിടയണമെന്നാണ് പറയുക വാമന ദർശനം വെടിഞ്ഞിടയണം നോക്കുക വരികൾ വാമന ദർശനം വെടിഞ്ഞിടയണം മാബലി വാഴ്ച വരുത്തിയിടേണം ഓണം നമുക്കിനി നിത്യമെങ്കിൽ ഊനം വരാതെയിരുന്നു കൊള്ളും എന്നാണ് ആ വരി അവസാനിക്കുന്നത് ഇനി ഇത് എഴുതിയത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ രണ്ട് സിനിമകളുടെ കാര്യം പറഞ്ഞു സിനിമകൾ പിന്നെ വന്ന ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ എല്ലാത്തിലും ഇതാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ പാട്ടാണ് പ്രചരിപ്പിക്കുന്നത് ഈ പാട്ടിലെ ആദ്യത്തെ വരികളാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ളത് ആ വരികൾ തുടരുന്ന വരികൾ ഇതാണ് അപ്പോൾ മാവേലി ചരിതം എന്ന ഓണപ്പാട്ട് ആദ്യം പറഞ്ഞ ഓണപ്പാട്ടും ഇതും ഓണപ്പാട്ടാണ് ആ വരികൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കുറേ ഭാഗം എടുത്തിരിക്കുന്നു എന്നിട്ട് അതിനെ കബളിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഈ വരികൾ എഴുതി ചേർത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നു അതിൽ അത് സ്കൂളിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെടുത്തു മാറ്റി പക്ഷേ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾക്കത് കേട്ടപ്പോൾ മനസ്സിലായി വാമനൻ്റെ അവതാര കഥ തള്ളിക്കളഞ്ഞ് മഹാബലിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് വ്യക്തമായിട്ട് തന്നെ അതിൽ പറയുകയാണ് ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ സഹോദരൻ അയ്യപ്പൻ എഴുതിയതായിട്ടാണ് കൂടുതലും ആൾക്കാർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പണ്ഡിതപക്ഷം അങ്ങനെയാണ് പറയുന്നത് എന്നാൽ മറ്റൊരു പക്ഷവും ഇല്ലാതെ ഇല്ല മറ്റൊരു പക്ഷത്തിൽ പറയുന്നത് കാഞ്ഞിരപ്പിള്ളിയിലെ ഏതോ ഒരു കവി ആ കവിയാണ് ഈ പാട്ട് എഴുതിയതെന്നും പറയുന്നുണ്ട് ഏതായാലും ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളും അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സമരമുഖങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഈ പാട്ടിന് അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും ഇതാണ് പിന്നീട് സ്കൂളുകളിലും നമ്മൾ പാഠ്യപുസ്തകങ്ങളിലുമൊക്കെ പഠിക്കുന്നതും എല്ലാ സ്ഥലത്തും കേൾക്കുന്നതും എല്ലാ ഓണ ഉത്സവങ്ങൾക്കും ഈ പാട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നാപ്പുറം ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ കഥ മാറ്റാനായിട്ട് ഇങ്ങനെ ഒരു രൂപം അതിന് കൊടുത്തു അതിൻ്റെ പിന്നിൽ ഇത്രയും ക്രൂരമായ ഭാവനയും അവിടെ ഉണ്ട് ഇങ്ങനെയാണ് ഇത് മാറ്റാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു പാട്ടിനെ പ്രചാരത്തിൽ കൊണ്ടുവന്നാൽ ബാക്കിയൊക്കെ മാറ്റാം അപ്പോൾ ഇപ്പോഴും ഓരോരുത്തരുടെയും ഓരോ ചർച്ചകൾ നമ്മൾ കേൾക്കുമ്പോഴും പുരാണത്തിൽ പറഞ്ഞ കഥയും ഈ പറയുന്ന പാട്ടിലുള്ള കഥയുമായിട്ടുള്ള പരസ്പര ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ പരസ്പരം മാറി നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ളവർ ചർച്ചകളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവമാണെന്ന് മറ്റുമൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങളുണ്ട് അത് ഈ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താനായി അതുപോലെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ ദേശീയ ഉത്സവത്തിന് കൊടുക്കുന്ന ഫണ്ടും അതിനുവേണ്ടി ചിലവാക്കുന്ന സർക്കാർ ചിലവാക്കുന്നതുമൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരെയും ചേർത്തില്ല എങ്കിൽ മറ്റുള്ളവരുടെ ഉത്സവങ്ങൾക്കും അങ്ങനെ കൊടുക്കേണ്ടി വരുമെന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം അതിനൊക്കെ പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷേ വാസ്തവം ഇതൊന്നുമല്ല നമ്മുടെ ഉത്സവങ്ങളെല്ലാം ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭാവത്തിൽ തന്നെ അധിഷ്ഠിതമാണ് അങ്ങനത്തുള്ള ഉത്സവം തന്നെയാണ് ഓണം അതിൽ വലിയൊരു ഉത്സവമാണ് ഇനി ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവമാണെന്ന് തന്നെ കരുതിയാൽ എന്തിന് വിളവെടുപ്പിൻ്റെ ഈ ഉത്സവം ചിങ്ങത്തിലെ തിരുവോണം നാളിൽ തന്നെ ചെയ്യണം എന്ന ചോദ്യമുണ്ടാകും അത് അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം ഇത് മുമ്പ് തൊട്ട് തിരുവോണം നാളിൽ തന്നെയാണ് ആഘോഷിച്ചു വന്നത് ഇത് ബ്രാഹ്മണരോ അല്ലെങ്കിൽ മറ്റവർ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയേണ്ടതില്ല അപ്പോൾ വിളവെടുപ്പിൻ്റെ ഉത്സവം എന്താ ചിങ്ങം ഒന്നാം തീയതി ആയിക്കൂടാ ഇപ്പോൾ ചിങ്ങമാസത്തിൽ വേണമെന്ന് വെച്ചാൽ ചിങ്ങം ഒന്നാം തീയതി ആവാം പത്താം തീയതി ആവാം പതിനഞ്ചാം തീയതി ആവാം മുപ്പതാം തീയതി ആവാം അല്ലെങ്കിൽ ചിങ്ങത്തിലെ പൂർണിമ ദിവസമാവാം എന്തുകൊണ്ട് ആ ദിവസങ്ങൾ തിരഞ്ഞെടുക്കാതെ തിരുവോണം നാൾ തന്നെ തിരഞ്ഞെടുത്ത് വിളവെടുപ്പ് വരുന്നു വിളവെടുപ്പ് തിരുവോണം നാളിൽ തന്നെ വരുമെന്ന് എന്താ എന്താണൊരു വ്യവസ്ഥ എങ്ങനെയാ അത് സങ്കല്പിക്കാൻ കഴിയുക അതിനെന്താ കാരണം അതിൽ വരുന്ന മറ്റാചാരങ്ങൾ ഓരോരോ ആചാരങ്ങൾ അത് ഏത് തരത്തിലുള്ള കളികളായാലും സാധാരണ കളികളായാലും ആ കളികളുടെ ഒക്കെ പുറകെ ഇങ്ങനൊരു ആശയമുണ്ട് എങ്ങനെയാണ് ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ഒരാളിനെ ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവം മാത്രമാണ് എന്ന് പറയാൻ കഴിയുക നമ്മുടെ ഭാരതത്തിലുള്ള ഏകദേശം എല്ലാ ഉത്സവങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ ഉത്സവങ്ങളും വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വിളവെടുപ്പല്ല രണ്ട് വിളവെടുപ്പ് ഒരു വർഷത്തിൽ മിക്കവാറും കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ മൂന്ന് വിളവെടുപ്പ് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മൂന്ന് വിളവെടുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ വിളവെടുപ്പിനും ഉത്സവം ഉണ്ടായിരുന്നു അത് ഓരോരോ ഉത്സവങ്ങളുടെ പേരിലാണ് ഓരോ നാട്ടിലെ ഉത്സവങ്ങളായിട്ടാണ് അമ്പലങ്ങളുടെ ഉത്സവങ്ങളായിട്ടാണ് അപ്പോൾ വിളവെടുപ്പിൻ്റെ ഉത്സവമാണെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ആ ധാർമ്മികമായ ആചരണങ്ങളെ മാറ്റി നിർത്താനും വെറുമൊരു ആഘോഷമായിട്ട് അത് വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറ്റാനുമുള്ള ഉദ്ദേശമാണ് അതിലുള്ളത് അത് ദേശീയ ഉത്സവമായിട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങനെ വേണമെന്നും കൽപ്പിക്കാമല്ലോ ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ഭ്രമത്തിൽപ്പെട്ട് ഒന്നും നമുക്ക് മനസ്സിലാകില്ല അപ്പം ഞാൻ കഴിഞ്ഞ സംവാദത്തിലും പറഞ്ഞു ഇത് കഥകൾ തന്നെയാണ് കഥകളായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ പുരാണങ്ങൾ വെറും മിത്തുകളാണ് മിത്തോളജിയാണ് എന്നൊക്കെ പറയുന്ന ആ ആശയം ആ ആ ഒരു വിചാരം തെറ്റാണ് അങ്ങനെയല്ല പുരാണങ്ങളുടെ യഥാർത്ഥ രൂപം യഥാർത്ഥ സ്വരൂപം എന്തെന്ന് അറിയാത്തവരാണ് അത് വെറും മിത്തോളജി ആണെന്ന് പറയുന്നത് അപ്പോൾ പുരാണങ്ങളുടെ ആ സ്വരൂപത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ നമ്മളൊരു സംവാദം ചെയ്യുന്നുണ്ടാവും അതുപോലെ ഈ ദ്രാവിഡ ആര്യ വിഭാഗം ചെയ്ത് ഈ ഓണത്തിലേക്കും അതിനെ കൊണ്ടുവന്ന് ആ വിഭാഗം നിർത്തി വീണ്ടും പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാൻ ഓരോ ഓണത്തിലും ഓരോ ഓണക്കാലങ്ങളിലും പല മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ അവരുടെ കിന്നിത്വ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ശ്രമിക്കുന്നത് തെറ്റാണ് ഈ ആര്യ ദ്രവിഡ സിദ്ധാന്തം ഭാരതീയമല്ല അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ ഒരു സംവാദം ചെയ്യുന്നുണ്ടാവും ഈ സംവാദത്തിൽ ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്